മൌലധവീല മമ്പുറം തങ്ങളിൽ നിന്നുണ്ടായ ചില കറാമാത്തുകളാണ് ഈയൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മമ്പുറം തങ്ങളുമായി ബന്ധപ്പെട്ട കറാമാത്തുകൾ പറയുന്ന രണ്ടാമത്തെ എന്റെ വീഡിയോ ആണിത് നവദമ്പതികൾ സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്പരം രഹസ്യങ്ങൾ നുകർന്നും പകർന്നും അവർ യാമങ്ങൾ സ്വർഗ്ഗ മണിയറ മണിയറവാതിലും നാല് ചുവരും മാത്രമാണ് ഇതിലെല്ലാം മൂകസാക്ഷികൾ എന്നായിരുന്നു അവർ നനച്ചിരുന്നത് എന്നാൽ അവർ കിടക്കുന്ന കട്ടിലിന് ചുവട്ടിൽ കള്ളന്മാർ കയറി കൂടിയത് അവർ കണ്ടിരുന്നില്ല കള്ളന്മാർ ശ്വാസമടക്കി കട്ടിലിന്റെ അടിയിൽ കിടന്നിട്ട് സമയം ഏറെയായി അവിടെയാണ് നവവധു തന്റെ ആഭരണങ്ങളെല്ലാം പെട്ടിയിലാക്കി സൂക്ഷിച്ചിരിക്കുന്നത് രാത്രി ദമ്പതികൾ ഉറങ്ങി മോഷ്ടാക്കൾ പെട്ടിയുമായി രക്ഷപ്പെട്ടു പ്രഭാതം പൊട്ടിവിടലും മുമ്പ് നവവരൻ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പുറത്തുപോയി അകത്ത് മൂത്രിക്കാനും മറ്റും സൗകര്യമില്ലാത്ത കാലമായിരുന്നു അന്ന് സുബഹിബാങ്കി വിളിച്ചു മണവാട്ടി കൺമിഴ്ച്ചെഴുന്നേറ്റും തന്റെ ആഭരണ പെട്ടിയിലേക്കാണ് അവൾ ആദ്യമായി നോക്കിയത് പക്ഷേ അത് എവിടെയും കാണുന്നില്ല അവൾ അത്ഭുത പരതന്ത്രയായി അവൾ തന്റെ ഭർത്താവിനെ കാര്യം ഉണർത്തി നേർത്തതും ഇടറിയതുമായ സ്വരത്തിൽ കാര്യങ്ങൾ തിരക്കി അയാൾ നെഞ്ചത്ത് കൈവച്ചു എന്ത് ആഭരണങ്ങൾ കാണുന്നില്ലെന്നോ നിന്റെ പിതാവ് രക്തം നീരാക്കി ഉണ്ടാക്കിയ മാലയും കുടുക്കിക്കെട്ടിയുമൊക്കെ നഷ്ടപ്പെട്ടെന്നോ ഏത് മോഷ്ടാക്കളാണ് ഇവിടെ കയറി വന്നത് അയൽക്കാരും മറ്റും വിവരമറിഞ്ഞു വധുവിന്റെ വീട്ടുകാരും അവിടെ എത്തി രാത്രിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നു നവവരൻ രാത്രി എഴുന്നേറ്റ് പുറത്തിറങ്ങിയതിനാൽ ചിലർ സംശയത്തിന്റെ മുന അയാളിലേക്ക് നീട്ടി അതോടെ അവർ തമ്മിൽ തർക്കമായി അവർ പരിഹാരത്തിനായി കൊണ്ടോട്ടിയിലെ ഒരു സിദ്ധന്റെ അരികിലെത്തി അയാൾ വലിയ മഹാനാണെന്നും മറഞ്ഞ വിഷയങ്ങൾ പ്രവചിക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്നുമാണ് പ്രചാരം സിദ്ധന്റെ ചാരത്തു ചെന്ന് അവർ വിഷയങ്ങൾ വിശദീകരിച്ചു അദ്ദേഹം ചിന്തിക്കാൻ നിൽക്കാതെ ഇപ്രകാരം വിധി പറഞ്ഞു മോഷ്ടാവ് കപ്പലിൽ തന്നെയാണ് ഭർത്താവ് തന്നെയാണ് കള്ളൻ സിദ്ധന്റെ ജൽപ്പനം മണവാളനെ ചുടിപ്പിച്ചു അയാൾ മാന്യനും മനക്കരുത്തുമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ തുറന്നടിച്ചു നിങ്ങൾ കളവ് പറയുകയാണ് നിരപരാധിയായ എന്നെ പഴിചാരിയാൽ ഞാൻ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ട ഞങ്ങൾ മമ്പുറം തങ്ങളെ കണ്ടോളാം അദ്ദേഹം മഹാനാണ് മോഷ്ടാക്കളെ തൊണ്ടി സഹിതം പിടിക്കാൻ അറിയുന്നവരാണ് ആർജവമുണ്ടെങ്കിൽ മമ്പുറം തങ്ങളുപ്പാപ്പയുടെ ചാരത്തേക്ക് വാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ി എന്നെ മോഷ്ടാവായി ചിത്രീകരിച്ചാൽ നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും പുതിയ ആപ്പിള തുറന്ന് പ്രഖ്യാപിച്ചു അവർ ഒന്നിച്ച് മമ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഈ വിവരമറിഞ്ഞ വ്യാജ സിദ്ധൻ പരിഹാസത്തോടെ പറഞ്ഞു നിങ്ങൾ മമ്പുറത്തേക്ക് പോയിക്കൊള്ളു തങ്ങൾ അവ കണ്ടുപിടിച്ചാൽ ഒരംശം എനിക്കും തരണേ അവർ മമ്പുറം തങ്ങളെ കണ്ടു പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു അല്പം മൗനമായി ഇരുന്ന ശേഷം മമ്പുറം തങ്ങൾ മോഷ്ടാക്കളെ വിളിച്ചു പരുത്തി ആഭരണങ്ങൾ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മമ്പുറം തങ്ങൾ അവരോട് അന്വേഷിച്ചു അവർ ആദ്യം നിഷേധിച്ചെങ്കിലും വെച്ച സ്ഥലം കൃത്യമായി മമ്പ്രം അവർക്കങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ സമ്മതിച്ചു അവർ മാപ്പിരന്നു ഓരോരുത്തരും താനെടുത്ത വിഹിതം കൊണ്ടുവന്നു കൊടുത്തു തങ്ങൾ അരുളി നിങ്ങളിത് വിഹിതം വെക്കുന്നതിന്റെ ഇടെ ഒരു സ്വർണ്ണപ്പറ്റി വീട് പോയിട്ടുണ്ട് അത് ഇന്നാലിന്ന സ്ഥലത്ത് കല്ലിനു ചുവട്ടിൽ കാണും അതെടുത്ത് കൊണ്ടോട്ടിയിലെ വ്യാജ സിദ്ധന് കൊടുക്കുക അവർ അത് അനുസരിച്ചു അതോടെ ആ സിദ്ധൻ ഇലിംപ്യനും അപമാനിതനുമായി അതുവരെ ആളുകൾക്ക് പ്രസ്തുത വ്യക്തിയിലുണ്ടായിരുന്ന വിശ്വാസം എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്തു ജലക്ഷാമ നിമിത്തം യമനിലെ ഹദർമൌത്തിലെ ൾ ആകെ പൊറുതിമുട്ടിയിരുന്നു ദായകൾ പലതും നടത്തി നോക്കി പക്ഷെ പെട്ടെന്ന് ഒരു പ്രതിഫലനവും ദൃശ്യമായില്ല അങ്ങനെയിരിക്കെ മമ്പുറം തങ്ങൾ തന്റെ ഹദർമൌത്തിലെ പിതൃവ്യപുത്രന് ഒരു കുറിപ്പ് എഴുതി ദൂതന്റെ കൈവശം കൊടുത്തുവിട്ടു ദൂതനെത്തുമ്പോൾ അദ്ദേഹം ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറിപ്പിൽ തനിക്കുള്ള നിർദ്ദേശങ്ങളായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത് ഹദർമൌത്തിലെ ഉന്നത പണ്ഡിതനും ഭക്ത ശിരോമണിയുമായിരുന്നു അദ്ദേഹം പ്രതീക്ഷയോടെ എഴുത്ത് തുറന്നു നോക്കി പക്ഷെ അതിൽ അത്തരം ഒരു വിവരണവും കാണുന്നില്ല വെറും ഒരു വരി മാത്രമാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത് അത് ഇതായിരുന്നു الوصيل إليكم يا حول يا حول بالسبل ക്ഷാമകാലത്ത് മഴ വർഷിക്കുമ്പോൾ ഹദർമികൾ ചൊല്ലാറുള്ള ഒരു വാക്കാണിത് കത്തിലുള്ള വിവരം അദ്ദേഹം ശിഷ്യന്മാരെ അറിയിച്ചു മമ്പുറം തങ്ങളെ സംബന്ധിച്ച് മുമ്പ് തന്നെ അറിയാമായിരുന്ന അവർ ഒന്നടങ്കം അരുളി അതൊരു വാക്ക് തന്നെയാണ് കുറിപ്പിൽ അവർ ദർശിച്ച വാചകം അധികം താമസിയാതെ പുലർന്നു രാത്രിയിൽ വർദ്ധിച്ച തോതിൽ കനത്ത മഴ പെയ്തത് കാരണം ഹദർമൌത്ത് ആകമാനം കുതിർന്നു വെള്ളം ആവശ്യത്തിനും അപ്പുറമായി അവർ ആഹ്ലാദപൂർവം അള്ളാഹുവിനെ സ്തുതിച്ചു അലഹമദില്ല ഒരു രാത്രി അള്ളാഹുവിന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനായി മമ്പുറം തങ്ങൾ പള്ളിയിലേക്ക് പോയി കൂടെ പ്രിയപത്നി സീതത്ത് ഫാത്തിമ ബീവിയുമുണ്ട് നിസ്കാരത്തിൽ ആ ദമ്പതികൾ മുഴുകി എല്ലാം മറന്നുള്ള ഇബാധത്തുകൾ പ്രഭാതം പൊട്ടിവിടരും വരെ അവരുടെ ആരാധനകൾ നീണ്ടു പെട്ടെന്ന് ബീവി ഫാത്തിമക്ക് പരിസര ബോധം വന്നു ആളുകൾ സുഭൈ ജമാനത്തിന് പള്ളിയിലേക്ക് വരാൻ സമയമായി ഇനി എങ്ങനെ ഞാൻ വീടണയും പ്രിയ ഭർത്താവിന്റെ കൂടെ ഞാനെങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും ജനങ്ങൾ എന്നെ കാണും അവർ എന്ത് വിചാരിക്കും ബീവിയുടെ വികാരം ഗ്രഹിച്ച തങ്ങൾ സുജൂതിൽ വീണു അത്ഭുതം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഹാനവറുകൾ തല ഉയർത്തിയപ്പോഴേക്കും പ്രഭാതത്തിന്റെ വെണ്മ അറിഞ്ഞു ു അന്തരീക്ഷം തമസായി പരിണമിച്ചു അങ്ങനെ സന്തോഷവതിയായ പത്നിയോടൊപ്പം മമ്പുറ തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴേക്കും ചക്രവാളങ്ങൾ വന്നു പ്രഭാതം ആദ്യത്തേതുപോലെ പൊട്ടിവിടർന്നു കോഴിക്കൂട്ടുകാരനായ ഒരു പാവം പണ്ഡിതനെ കെട്ടിക്കാൻ പ്രായമെത്തിയ ഒരു മകളുണ്ടായിരുന്നു പണ്ഡിതന്റെ കയ്യിൽ പണമൊന്നുമില്ല അന്യന്റെ മുമ്പിൽ കൈ കാണിക്കാൻ മനസ്സും ശരീരവും അനുവദിച്ചതുമില്ല അങ്ങനെയിരിക്കെ പണ്ഡിതന്റെ സഹധർമ്മിണി ഇങ്ങനെ നിർദ്ദേശിച്ചു ശേഖ് ജിഫിലി തങ്ങളുടെ വീട്ടിൽ മമ്പുറന്ദങ്ങൾ വരുന്നുണ്ടെന്ന് കേട്ടു നിങ്ങൾ തങ്ങളെ ചെന്ന് നമ്മുടെ മകളുടെ കല്യാണക്കാര്യം പറഞ്ഞു നോക്കൂ അവിടത്തെ ബർക്കത്തിനാൽ കാര്യം സലാമത്താകാൻ മതി പണ്ഡിതൻ സഹധർമ്മിണി പറഞ്ഞതനുസരിച്ച് പുറത്തിറങ്ങി പക്ഷെ ജിഫ്രി ഹൗസിലെത്തിയ തങ്ങളെ കാണാൻ തിരക്ക് മൂലം അദ്ദേഹത്തിന് സാധിച്ചില്ല കാര്യം ഗ്രഹിച്ച പത്നി പറഞ്ഞു എന്നാൽ നിങ്ങൾ മമ്പുറത്തേക്കൊരു ദിവസം പോകൂ അവിടെയാകുമ്പോൾ ഒറ്റയ്ക്ക് കാര്യം അവതരിപ്പിക്കാൻ സാധിച്ചേക്കാം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പണ്ഡിതൻ കുറച്ചു ദിവസം കഴിഞ്ഞ് മമ്പുറത്തേക്ക് പുറപ്പെട്ടു തങ്ങളെ കണ്ട് സലാം ചൊല്ലി കൈപിടിച്ച് ഹസ്തദാനം ചെയ്തു ശേഷം പണ്ഡിതൻ പുത്രിയുടെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒന്നും മിണ്ടരുത് ശേഷം ഒരു ആപ്പിൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് കാദി മൊഹൈദീൻ അബ്ദുസലാമിന് കൊടുക്കുക പണ്ഡിതൻ അമ്പരപ്പ് മാറാതെ ആപ്പിളുമായി വീടണഞ്ഞു മടങ്ങി വന്ന അദ്ദേഹത്തോട് ഭാര്യ ചോദിച്ചു തങ്ങളുപ്പാപ്പ എന്തു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ തങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എന്നെ അതിന് അനുവദിച്ചില്ല പകരം ഈ ആപ്പിൾ കാദിയെ ഏൽപ്പിക്കാൻ പറയുകയാണ് ചെയ്തത് ഇത് കേട്ട ബുദ്ധിമതിയായ ആ യുവതി പറഞ്ഞു ഇനി താമസിക്കേണ്ട നിങ്ങൾ ആപ്പിൾ പെട്ടെന്ന് തന്നെ കാദിയെ ഏൽപ്പിക്കുക തങ്ങളുടെ ഈ നിർദ്ദേശത്തിൽ എന്തെങ്കിലും പൊരുൾ കാണും മഹാന്മാരുടെ പ്രവർത്തനങ്ങൾ അർത്ഥവത്തായിരിക്കും പണ്ഡിതൻ ആപ്പിൾ കാലിക്കു കൊടുത്തു മമ്പുറം തങ്ങൾ ഏൽപ്പിച്ചതാണെന്നും പറഞ്ഞു കാദി ആപ്പിൾ വാങ്ങി ചുംബിക്കുകയും ചെയ്തു ശേഷം ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് പുതിയ ആപ്പിളയായി എൻ്റെ മക്കളിൽ നിന്ന് ആലിക്കോയെ വേണോ അതോ ഹാജിക്കോയെ വേണോ പണ്ഡിതൻ പറഞ്ഞു എനിക്ക് ഹാജി കോയയെ മതി പിന്നെ താമസിച്ചില്ല അദ്ദേഹത്തിന് മകളെ വിവാഹം ചെയ്തു കൊടുത്തു സമംഗളം ആ ദമ്പതികൾ ഒന്നായി ചേർന്നു പണ്ഡിതന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാതെ ഈ പ്രശ്നം പരിഹരിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മമ്പുറം തങ്ങളുടെ നിർദ്ദേശത്തിന്റെ കരുത്തി തന്നെയാണ് തീർച്ച പണ്ഡിതന്റെ മരുമകനായ ഹാജി കോയ അഥവാ കാലിയ അബ്ദുൽ അസീസ് തന്റെ പിതാവിന്റെ വഫാത്തിന് ശേഷം ഒമ്പത് വർഷം കാലിയായിട്ടുണ്ട് ഒരിക്കൽ വലിയ കാറ്റും മഴയും ഉണ്ടായി മമ്പുറം തങ്ങളുടെ വീടിനരികിലുണ്ടായിരുന്ന ഭീമാകാരമായ ഒരു തണൽ വൃക്ഷം കാറ്റിന്റെ ശക്തിയാൽ നിലംപതി ു മമ്പ്രം തങ്ങളവളുടെ വീടിന് മുകളിലാണ് അത് പതിച്ചത് ബഹുമാനപ്പെട്ടവരും കുടുംബവും വീടിനകത്തുണ്ടായിരുന്നു പക്ഷേ യാതൊരാപത്തും അവർക്കാർക്കും സംഭവിച്ചില്ല മമ്പ്രം തങ്ങൾ എണീറ്റി വൃക്ഷത്തിന്റെ അരികിലെത്തി വൃക്ഷത്തെ തലോടിക്കൊണ്ട് ഇങ്ങനെ അരുളി നീ ഇനിയും ഒരുപാട് കാലം തണൽ നൽകണമെന്നാണ് നമ്മുടെ ആശ നീ ഇപ്പോൾ വീണത് ഒട്ടും ശരിയായില്ല അത്ഭുതം കിടന്ന വൃക്ഷം തലപൊക്കി പിടിഞ്ഞെഴുന്നേറ്റി പൂർവ്വസ്ഥാനത്തേക്ക് ചെന്ന് ഉറച്ചു നിന്നു ഒരിക്കൽ ഒരു സാധു സ്ത്രീ മമ്പ്രം തങ്ങൾക്ക് ഒരു ആട്ടിൻകുട്ടിയെ നേർച്ചയാക്കി അത് വലുതായാൽ തങ്ങൾക്ക് നൽകാനായിരുന്നു തീരുമാനം അഞ്ചു മാസം പിന്നിട്ടപ്പോൾ അവൾ ആടുമായി തങ്ങൾക്കരികിലേക്ക് ഇറങ്ങി വഴിയിൽ വെച്ച് അവൾ അവളുടെ സഹോദരിയെ കണ്ടു അവൾ പറഞ്ഞു ആടിനെ എനിക്ക് ഏൽപ്പിച്ചു തരിക ഞാൻ വളർത്തിക്കൊള്ളാം ഇല്ല തരാൻ പറ്റില്ല ഇത് മമ്പറം തങ്ങൾ ഉപ്പാപ്പാക്കുള്ളതാണ് ശേഷം അവൾ മമ്പ്രം തങ്ങളുടെ അരികിലെത്തി ആടിനെ തങ്ങൾക്ക് കൊടുക്കവേ അവൾ വഴിയിൽ വെച്ച് തന്റെ സഹോദരി അതിനെ വളർത്താൻ ചോദിച്ച വിവരം കൂടി പറഞ്ഞു അത് കേട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ നീ അതിനെ അവളെ തന്നെ ഏൽപ്പിക്കുക എനിക്കതിന്റെ പാലും നെയ്യും കൊടുത്തേക്കാൻ പറയുക ആ സ്ത്രീ ആടുമായി മടങ്ങി നിബന്ധനാനു ം സഹോദരിക്ക് അതിനെ വളർത്താൻ നൽകി മൂന്ന് മാസത്തിന് ശേഷം ആടിനെ വളർത്തുന്ന സ്ത്രീയോട് തങ്ങൾ പാൽ ആവശ്യപ്പെട്ടു അവൾ പറഞ്ഞു എന്റെ വന്ധ്യരെയും അത് ചെറിയതാണല്ലോ അത് ഗർഭം ധരിച്ചിട്ട് പോലും ഇല്ലല്ലോ അതിനെങ്ങനെ പാലുണ്ടാകും അപ്പോൾ മമ്പുറം തങ്ങൾ അവളോട് പറഞ്ഞു ആരും പറഞ്ഞു അതിന് പാൽ ലഭിക്കില്ലെന്ന് അത് നല്ല പാലുള്ള ആട് തന്നെ കണ്ടില്ലേ അതിന്റെ അകിട് നീ പോയി പാൽ കറന്നു കൊണ്ടുപോവാ മമ്പുറം തങ്ങളുടെ ആജ്ഞാനുസൃതം അവൾ ഒരു പാത്രം എടുത്ത് കറന്നു നോക്കി അത്ഭുതം ആടിന്റെ മൂലം പാൽ ചുരത്തുന്നു ഗർഭം പോലുമില്ലാത്ത ആ ചെറിയ ആട്ടിൻകുട്ടിയിൽ നിന്നും പാത്രം നിറയെ ശുദ്ധമായ പാൽ കറന്നെടുക്കാൻ സാധിച്ചു അവൾ അത് തങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്തു ഒരിക്കൽ ഒരാൾക്ക് തന്റെ കണ്ണു രോഗം മാറുന്നില്ല ചികിത്സകൾ പലതും നടത്തി അവസാനം അയാൾ മമ്പുറം തങ്ങളുടെ ചാരത്തിൽ ചെന്ന് പരാതി ബോധിപ്പിച്ചു മമ്പുറം തങ്ങൾ വുധോവ് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു വിരമിച്ച ശേഷം വുധോവിന്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് അല്പമെടുത്ത് അയാളുടെ കണ്ണിലിറ്റിച്ചു അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം തൽക്ഷണം തന്നെ കണ്ണിന്റെ അസുഖം പമ്പ കടന്നു സന്തോഷത്തോടെ അയാൾ വീട്ടിലേക്ക് തിരിച്ചുപോയി ഒരു ദിവസം മമ്പുറം തങ്ങൾ അറബി ശൈലിയിൽ വസ്ത്രധാരണം ചെയ്തുകൊണ്ട് കോഴിക്കോട് വഴി സഞ്ചരിക്കും യാണ് ഒരു കാളവണ്ടിയിലാണ് യാത്ര വഴിയിൽ വെച്ച് ക്രിസ്ത്യാനിയായ ഭരണാധികാരിയെ കണ്ടുമുട്ടി മുൻപരിചയമില്ലാത്തതിനാൽ തങ്ങൾ ചോദിച്ചു നീ ആരാണ് നിന്റെ പേരെന്താണ് അവൻ ധിക്കാരത്തോടെ പ്രതികരിച്ചു ഞാൻ ഈ നാട്ടിലെ ജഡ്ജിയാണ് എന്റെ പേര് വെയിലു എന്നാകുന്നു ഉടനെ മമ്പ്ര തങ്ങൾ പ്രതിഭജിച്ചു നീ വെയിലാണെങ്കിൽ ഞാൻ തീയാണ് മമ്പ്രങ്ങളുടെ വാക്കിലടങ്ങിയപ്പോഴും അവൻ അപ്പോൾ മനസ്സിലാക്കി കാണില്ല വീട്ടിലെത്തിയപ്പോൾ കാര്യം ബോധ്യപ്പെട്ടിരിക്കും വീടിന് തീ പിടിച്ചു അതിൽ കിടന്ന് അവനും അവന്റെ സാധന സാമഗ്രികളും കരിഞ്ഞ് ചാമ്പലായി അതോടെ അവൻറെ പ്രൗഢിയും ധ പരിഹാസ സ്വരത്തിലുള്ള സംസാരവുമൊക്കെ എന്ന നീക്കുമായി അവസാനിച്ചു മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ഗുരുത്തക്കേട് ഏറ്റുവാങ്ങിയതിന്റെ എന്നോണം അവന്റെ വീടിന്റെ ചുമരുകൾ മാത്രം കരിപിടിച്ച് പിരിച്ചു ബാക്കി കിടന്നു ഒരിക്കൽ മമ്പുറം തങ്ങൾ മറ്റത്തൂരിലേക്ക് പോവുകയായിരുന്നു കൂടെ ആരുമില്ല മഹാനവറുകൾ ഒരാളോട് മറ്റത്തൂരിലേക്കുള്ള വഴി അന്വേഷിച്ചു അയാൾ പരിഹാസപൂർവം ഇങ്ങനെ പറഞ്ഞു വഴി മൂക്കിനു നേരെ തന്നെ മഹാനവറുകൾ അതും കേട്ട് ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് നടന്നു ദുഃഖകരമെന്ന് പറയട്ടെ ആ വാക്ക് പിന്നീട് അയാൾക്ക് തന്നെ വിനയായി തീർന്നു അതിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിച്ചു അയാൾക്ക് ചിത്തഭ്രമം ബാധിച്ചു അന്ന് മുതൽ മരണം വരെ പ്രസ്തുത വാചകം അതായത് മൂക്കിന് നേരെ എന്ന് മാത്രമേ ഉരിയിടാൻ അയാൾക്ക് സാധിച്ചിരുന്നുള്ളൂ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ പരിഹസിച്ചാൽ ചിലപ്പോൾ തിരിച്ചടി ലഭിച്ചെന്നിരിക്കാം ഒരു ദിവസം ഒരു ഭ്രാന്തനെ മമ്പുറം തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു ഭ്രാന്ത് മാറിക്കിട്ടണം അതാണ് ബന്ധുക്കൾക്ക് ആവശ്യം മമ്പുറം തങ്ങൾ പറഞ്ഞു അവനെ പുത്തൂരിൽ നടത്തിയാൽ ബുദ്ധി നന്നാവും അവർ പറഞ്ഞ പോലെ അവനെ കോട്ടക്കൽ പുത്തൂരിൽ എത്തിച്ചു ഭ്രാന്തനെ നടത്തി അതോടെ അവൻ പൂർണമായി സുഖം പ്രാപിച്ചു ഒരിക്കൽ മമ്പുറം തങ്ങളോട് ചില സുഹൃത്തുക്കൾ ചോദിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമോ പരാജയം സ്വപ്നത്തിൽ പോലും ദർശിക്കാൻ സാധിക്കാത്ത വിധം ബ്രിട്ടീഷുകാർ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത് മമ്പുറം തങ്ങൾ ദീർഘസമയത്തെ ആലോചനയ്ക്ക് ശേഷം അരുളി ഇന്ത്യയിൽ ചങ്ങല വലിക്കുകയും മുറത്തിൽ നെല്ലിച്ചിക്കുകയും ചെയ്യുന്ന കാലം വരും അന്ന് വിദേശികൾ ഇന്ത്യ വിട്ടു പോകുന്നതാണ് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ മമ്പുറം തങ്ങൾ നടത്തിയ ഇത്തരമൊരു പ്രവചനത്തിന്റെ അർത്ഥതലങ്ങൾ പലർക്കും മനസ്സിലായിരുന്നില്ല അതൊരു ദീർഘദർശനം തന്നെയായിരുന്നു തങ്ങളുടെ പ്രവചനത്തെ ചില ബുദ്ധിജീവികൾ ഇപ്രകാരം വ്യാഖ്യാനിച്ചു ഇന്ത്യയിൽ ചങ്ങല വലിക്കുക എന്നതിന്റെ ഉദ്ദേശം വിഭജിക്കപ്പെടുമെന്നും സർവേ നടത്തപ്പെടുമെന്നുമാണ് മുറത്തിൽ നെല്ലിച്ചിക്കുക എന്നത് സ്വതന്ത്ര കാലത്തെ ഭക്ഷ്യ ദൗർബല്യത്തെ കുറിച്ചുമാകാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഈ കാലങ്ങളിലാണ് ഇന്ത്യ രാജ്യം കഠിന ദാരിദ്ര്യവും ഭക്ഷണ ദൗർബല്യവും നേരിട്ടത് ഈ കാരണം കൊണ്ടാണ് ദാരിദ്ര്യ നിർമാർജനത്തിനായി ആഹാര വിതരണം നടത്താൻ റേഷൻ സംവിധാനം നടപ്പിലാക്കിയത് അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ അവസാനിക്കാനും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോക്ക് ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ജംഷീർ അലി നീറാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേ പേരുള്ള എന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം